നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വാർത്തകൾ ആദ്യം തന്നെ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. 28 വയസ്സിനുള്ളിൽ 45 ശസ്ത്രക്രിയകൾ, വെല്ലുവിളികളെ സധൈര്യം മറികടന്ന ഒരു പെൺകുട്ടി. ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന നിസ്സാരമായ പ്രശ്നങ്ങളിൽ മനമടുത്ത് ജീവിതത്തോടും തന്നോട് തന്നെയും മടുപ്പ് തോന്നുന്നവർ അറിയേണ്ടതാണ് പൗലോമയെന്ന ഈ യുവതിയുടെ ജീവിതം. മുംബൈ നഗരത്തിലെ വിവിധ മുഖങ്ങളെയും അവരുടെ കഥകളെയും പരിചയപ്പെടുത്തുന്ന ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് പൗലോമി തൻ്റെ കഥ പങ്കുവച്ചിരിക്കുന്നത്. മകളെക്കുറിച്ചോർത്ത് അഭിമാനിക്കുന്നുവെന്ന് പൗലോമിയുടെ അച്ഛൻ ഭദ്രേഷ് പട്ടേൽ പോസ്റ്റിനടിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം പൗലോമി കടന്നുപോയ വെല്ലുവിളികളെക്കുറിച്ചും ഭദ്രേഷ് തുറന്നെഴുതിയിട്ടുണ്ട്. പൗലോമിയെക്കുറിച്ചുള്ള കുറിപ്പിങ്ങനെ: വൈദ്യുതാഘാതമേൽക്കുമ്പോൾ എനിക്ക് 12 വയസ്സാണ് പ്രായം. ഒരു ഫിഷിംഗ് ദണ്ട് ഉപയോഗിച്ച് ഞാൻ കളിക്കുകയായിരുന്നു. പെട്ടെന്ന് ജനലിലൂടെ എൻ്റെ കയ്യിൽ നിന്നും ദണ്ട് വീണുപോയി. അത് പിടിക്കാനുള്ള ശ്രമത്തിൽ ഞാൻ പിടിച്ചത് ഒരു ഇലക്ട്രിക് വയറിലാണ്. 11,000 വോൾട്ട് എൻ്റെ കൈകളിലൂടെ പാഞ്ഞു. ഗുരുതരമായ പൊള്ളലുകളോടെ എന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എൻ്റെ കൈയിലെ മാംസകഷ്ണങ്ങൾ കുറേയെടുത്ത് കാണാതായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം പഴുപ്പ് തടയുന്നതിനായി വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. എനിക്ക് സംഭവിച്ചതിൻ്റെ ഗുരുതരാവസ്ഥ ആ 12 വയസ്സിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞിനെ പോലെ കാര്യങ്ങളെല്ലാം ഒന്നു മുതൽ ആരംഭിക്കണമെന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത്. അക്കാലത്ത് എൻ്റെ മാതാപിതാക്കളും സുഹൃത്തുക്കളും എനിക്ക് ചുറ്റും തൂണുകൾ പോലെ നിലനിന്നു. എന്തിനധികം പറയുന്നു, എൻ്റെ അച്ഛൻ ഒരു നിയമം തന്നെ ഉണ്ടാക്കി. എന്നെ കാണാൻ വരുന്നവർ എന്നോട് സംസാരിച്ച് തുടങ്ങുന്നതിന് മുൻപ് ഒരു തമാശ പറയണം എന്നതായിരുന്നു അത്. അത് വളരെയേറെ സഹായിച്ചു. ഞാൻ ചിരിക്കാൻ തുടങ്ങി. യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് ലോകത്തെ അഭിമുഖീകരിക്കാൻ ഞാൻ പഠിച്ചു. എൻ്റെ കൃത്രിമ കൈ ഉപയോഗിച്ച് എഴുതാൻ പരിശീലിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യ കഠിന ജോലി. ആദ്യം അത് ബുദ്ധിമുട്ടുള്ളതായി തോന്നിയെങ്കിലും എൻ്റെ ആയുർവേദ ചികിത്സ തുടരുന്നത് പോലെ ഞാൻ എല്ലാ ദിവസവും പേന പിടുത്തവും തുടർന്നു. ഒരു ദിവസം അത് സംഭവിച്ചു. ഞാൻ എൻ്റെ ആദ്യ വാക്കെഴുതി. ചികിത്സയുടെ അവസാനമായപ്പോഴേക്കും ഒരു പുസ്തകം തന്നെ ഞാൻ രണ്ടാമത് എഴുതിയിരുന്നു. മറ്റിൽഡ, എന്തൊരു വിജയമായിരുന്നു അത്. അങ്ങനെയാണ് പരിവർത്തനം സംഭവിച്ചത്. ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തെ ആഘോഷത്തോടെ നോക്കിക്കാണുകയാണ് ചെയ്തത്. എൻ്റെ ബാഗിൻ്റെ സിബ് ആദ്യമായിട്ടത്, എൻ്റെ വസ്ത്രങ്ങൾ തനിച്ച് ധരിച്ചത്, വാതിൽ പൂട്ടിയത്, പരീക്ഷ തനിച്ചെഴുതിയത്, എല്ലാം എന്നെ സംബന്ധിച്ച് ആഘോഷമായിരുന്നു. ഞാൻ ബികോം ചെയ്യാനായി പോയി. MBA നേടി തനിച്ച് 2 വർഷം ജീവിച്ചു. ഞാൻ ധാരാളമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ്. എൻ്റെ കുറവുകൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ആദ്യമെല്ലാം ഉടുപ്പിൻ്റെ നീളമേറിയ കൈകൾ കൊണ്ട്, ദുപ്പട്ട കൊണ്ട് എല്ലാം ഞാൻ എൻ്റെ വൈകല്യം മറയ്ക്കാൻ ശ്രമിക്കുമായിരുന്നു. എൻ്റെ കാലുകളിൽ പാടുകൾ ഉണ്ടായിരുന്നതിനാൽ ഞാൻ ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നില്ല. പക്ഷേ മെല്ലെ അതെല്ലാം ഞാൻ വിട്ടുകളഞ്ഞു. കുറവുകളും പാടുകളും ഓർത്ത് ഞാൻ അഭിമാനം കൊണ്ടു. ഞാനിന്ന് എന്താണോ അതാക്കി എന്നെ മാറ്റിയത് ഈ പാടുകളാണ്. ഞാനിന്ന് ഭയമില്ലാത്തവളാണ്. ജീവിതത്തെ പോസിറ്റീവായി നോക്കി കാണുന്നവളാണ്. 28 വയസ്സിനുള്ളിൽ എനിക്ക് 45 സർജറികളാണ് കഴിഞ്ഞത്. എൻ്റെ വലതുകൈ നഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതത്തിലെ പ്രണയത്തെ ഞാൻ വിവാഹം ചെയ്തു. ജീവിതത്തിൽ വീണ്ടും ഉയരങ്ങളിലെത്താൻ ആ സ്നേഹം എന്നെ സഹായിച്ചു. എൻ്റെ ബിസിനസ്സിൽ ഞാൻ പൂർണ്ണ സമയം ചെലവഴിക്കുന്നു. സ്കൈ ഡൈവ്, ബഞ്ചി ജമ്പ് എന്നിവ ചെയ്യുന്നു. എനിക്കിനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എൻ്റെ ജീവിതത്തിലെ വളരെ ചെറിയ വിജയങ്ങൾ പോലും ഞാൻ ആഘോഷിക്കും. തളരാതെ പോരാടിയ ഈ പെൺകുട്ടിക്ക് കൊടുക്കാം ഒരു ബിഗ് സല്യൂട്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.